അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വൺ സേ ബിഗിനറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചാണ് അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയിട്ടുള്ളത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ആദ്യ കേരള സന്ദർശനത്തിൽ വലിയൊരാൾക്കൂട്ടത്തിന് മുന്നിൽ കോഴിക്കോട് ബീച്ചിൽ ഗാന്ധിജി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി കെ മാധവൻ നായരാണ് ഈ പ്രസംഗം മലയാളത്തിലേക്ക് തർജിമ ചെയ്യുന്നത് ഇനി നമുക്ക് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധിജി വീണ്ടും കേരളത്തിലെത്തുന്നു വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഈ സന്ദർശനം നടത്തുന്നത് ഈ സന്ദർശന വേളയിൽ മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവുമായി ഗാന്ധിജി കണ്ടുമുട്ടുന്നു ഇവർക്കിടയിൽ ദിഫാശിയായത് എൻ കുമാരനാണ് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഗാന്ധിജിയും റാണി സേതുലക്ഷ്മി ബായിയും തിരുവിതാംകൂറിൽ കണ്ടുമുട്ടുന്നതും ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തുന്നു തൃശ്ശൂരിൽ വിവേകോദയം സ്കൂൾ ഉൾപ്പെടെ അനവധി സ്കൂളുകൾ ഈ സന്ദർശന വേളയിൽ ഗാന്ധിജി സന്ദർശിക്കുകയുണ്ടായി കൂടാതെ തന്നെ വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടിയതും ഈ സന്ദർശന വേളയിലാണ് ഇനി നമുക്ക് ഗാന്ധിജിയുടെ നാലാം സന്ദർശനത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് കേരളത്തിലെത്തുന്നു ഹരിജൻ ഫണ്ട് ശേഖരണമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിലാണ് കൗമുദി ടീച്ചർ തൻ്റെ ആഭരണങ്ങൾ ഹരിജൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതും കൂടാതെ തന്നെ ഞാനിനി ഒരിക്കലും സ്വർണാഭരണങ്ങൾ ധരിക്കുകയില്ലെന്ന പ്രതിജ്ഞ ചെയ്തതും ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി മാസത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തുന്നത് ഒരു തീർത്ഥാടന യാത്ര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സന്ദർശനവും ഇതുതന്നെയാണ് പലപ്പോഴും ഈ അഞ്ച് സന്ദർശനവും മിക്ക ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിപ്പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കോഡിലൂടെ ഈ അഞ്ച് സന്ദർശനവും പഠിച്ചാലോ അപ്പോൾ നമുക്ക് നമ്മുടെ കോഡിലേക്ക് പോകാം കെ എൽ ഇരുപത് അൻപത്തിയേഴ് നാൽപ്പത്തിയേഴ് കെ എൽ ഇരുപത് അൻപത്തിയേഴ് നാൽപ്പത്തിയേഴ് എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം ആലോചിച്ചോ അപ്പോൾ കെ എൽ ഇരുപത് അൻപത്തിയേഴ് നാൽപ്പത്തിയേഴ് എന്ന ഒരു വണ്ടിയിൽ ഗാന്ധിജി ചീറിപ്പാഞ്ഞു വരികയാണ് ഒരു സുന്ദരിയായ സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുന്നു പെട്ടെന്ന് എവിടെ നിന്നോ അമ്മാവോ ജാനു ജാനു അമ്മാവോ ജാനു ജാനു എന്നൊരു വിളിയും വരുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ വണ്ടി തട്ടി ജാനു വീണു കാല് വൈ പോലെ തെക്കോട്ട് എന്താ ജാനുവിന്റെ കാല് വൈ പോലെ തെക്കോട്ട് പിന്നീടുള്ള കാര്യം പറയണോ പിന്നീട് ഫണ്ട് ശേഖരണമായി വിളംബരമായി നമ്മുടെ ജാനു കിടപ്പിലുമായി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേരള സന്ദർശനം പഠിക്കണ്ടേ ആദ്യം നമുക്ക് നമ്പർ പ്ലേറ്റിൽ നിന്ന് തുടങ്ങാം കെ എൽ ഇരുപത് അൻപത്തി ഏഴ് നാൽപ്പത്തിയേഴ് കെ എൽ എന്നത് നമ്മുടെ കേരളം അതായത് കേരള സന്ദർശനം ഇരുപതോ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശന വർഷമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇനി നമുക്ക് നാല് സംഖ്യകളുണ്ട് ആ നാല് സംഖ്യകളുടെ അവസാന അക്കമായി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വർഷത്തിലേക്ക് പോകാം അപ്പോൾ രണ്ടാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നാലാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അഞ്ചാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പോൾ നമ്പർ പ്ലേറ്റിലൂടെ നമുക്ക് വർഷം കിട്ടി ഇനി നമുക്ക് മാസം നോക്കിയാലോ അമ്മാവോ ജാനു ജാനു ആദ്യത്തെ മാസം ആഗസ്റ്റ് രണ്ട് മാർച്ച് മൂന്ന് ഒക്ടോബർ നാല് ജനുവരി അഞ്ച് ജനുവരി അഞ്ച് സന്ദർശനങ്ങളുടെ മാസവും നമുക്ക് ക്രമമായിട്ട് കിട്ടിയിട്ടുണ്ട് തീയതി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കണം അത് അതിന് പ്രത്യേക കോഡൊന്നുമില്ല ഇനി നമുക്ക് ഗാന്ധിജിയുടെ ലക്ഷ്യം എന്താണെന്ന് കൂടി പഠിക്കാം അപ്പോൾ അതിൻ്റെ എന്തായിരുന്നു കാല് വൈ പോലെ തെക്കോട്ട് ഫണ്ട് ശേഖരണം വിളംബരം ഒന്നാം സന്ദർശന ലക്ഷ്യം കാലിൽ നിന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം രണ്ട് വയിൽ നിന്ന് വൈക്കം സത്യാഗ്രഹം മൂന്ന് തെക്കോട്ട് നിന്ന് തെക്കേ ഇന്ത്യൻ പര്യടനം നാല് ഹരിജൻ ഫണ്ട് ശേഖരണം അഞ്ച് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ അഞ്ച് കേരള സന്ദർശനവും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി